ഇത് നമുക്ക് അപ്പോൾ പിക്സാർട്ടിലും ചെയ്യാന്നുള്ള ഐഡിയ ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം എന്താ ചെയ്യുക, നിങ്ങൾ എന്തായാലും ബാക്കിയുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാനുള്ള നിങ്ങൾക്ക് കേൾക്കാം. വെൽക്കം ബാക്ക് ടു ഫോട്ടോലൂസ്. ഫോട്ടോലൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പുറമെ ഒരു ചെറിയൊരു എഡിറ്റിംഗും ഉണ്ട്, പിന്നെ അതിൻ്റെ പുറമായിട്ട് ഒരു ചെറിയൊരു ഗിവ് അവേ പോലെ ഒരു ചെറിയൊരു സംഭവം. അത് ഇപ്പോഴല്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ. കാരണം ഗിവ് അവേ മീൻസ് എല്ലാവർക്കും എന്താ പറയുക, ഉപകാരപ്പെടുന്ന ഒരു ഗിവ് അവേ ആവില്ല. നമ്മളെ ചാനലിലുള്ള പ്രധാനപ്പെട്ട, നമ്മൾ ഈ ചാനലിൽ വന്നിട്ടുള്ളത് ഈ ഇൻസ്റ്റാഗ്രാം ബന്ധപ്പെട്ടുള്ള ആൾക്കാരല്ല, അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഗിവ് അവേ ആണ് ഇപ്പോൾ എൻ്റെ കൊണ്ടൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പോണത്, നമ്മൾ ആദ്യം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലല്ല, നമ്മളെ ഒരു എഡിറ്റിങ്ങൊക്കെയാണ് ആദ്യം പോണത്. ഞാൻ എൻ്റെ തമ്മിൽ ഇട്ടിട്ട് പോലുള്ള ഒരു എഡിറ്റിങ്, നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് ദിവസം മുന്നേ, അല്ലെങ്കിൽ ഏകദേശം ഇന്നലെ ഇൻ്റർനെറ്റിലുള്ള മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ, നമ്മളെ സഹൽ അബ്ദുൽ സമദിന് വെച്ചിട്ടൊരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റർ എന്താ പറയുക, കണ്ടിട്ട് ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്ത്, നമ്മളൊരു ഫോളോവറാണ്, ഒരു സബ്സ്ക്രൈബറാണ്, നമ്മളൊരു ഫ്രണ്ടുമാണ്, ഇപ്പോൾ വിവേക് എന്നാണ് പേര്. അപ്പോൾ അവർ പറഞ്ഞത് എന്നോട് അതങ്ങനെ ചെയ്യാമെന്നൊന്ന് പറഞ്ഞുതരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എന്തോ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് തോന്നി. പിന്നെ ഞാനൊന്നിങ്ങനെ ഒന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ഐഡിയ കത്തി, അത് ഇത്ര ചെറിയൊരു സിമ്പിളായ ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ ഉറപ്പ് പറഞ്ഞില്ല അവരങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഞാൻ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങനെ ചെയ്താലും ഏകദേശം അതേപോലെ എത്താം എന്നുള്ളൊരു സാധ്യത ഉണ്ട്. നമ്മളിത് ചെയ്യുന്നത് ഫോട്ടോഷോപ്പിലൊന്നുമല്ല, നമ്മളെ പിക്സാർട്ടിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ആ പിക്സാർട്ടിലേക്ക് പോവാം. ഇതിനാവശ്യമുള്ള ആപ്പുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് പിക്സാർട്ടാണ്, ഒന്ന് പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് എടുക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്നൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്നുണ്ടെങ്കിൽ, ഈ ബാക്ക്ഗ്രൗണ്ട് ഇറേസറിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഏത് ഇമേജ് ആണോ വേണ്ടത് ആ ഒരു ഇമേജിനെ എടുത്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തിട്ട് ഒരു പി എൻ ജി ഫോർമാറ്റിലാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചെയ്യാം. ഇവിടേക്കാണ് ഡണ്ണ് നെക്കിയിട്ട് ഇത് സേവ് ചെയ്യുക. സേവ് ചെയ്യുക, എന്നിട്ട് അടുത്ത് നമ്മൾ പിക്സാർട്ടിലേക്ക് പോകണം. ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ആദ്യം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ആദ്യം സെലക്ട് ചെയ്യണം. സൈസ് ഒന്ന് ഫിറ്റ് ചെയ്യുക. ഇതിൻ്റെ സൈസ് ഒന്ന് റേഷ്യോ ചേഞ്ച് ചെയ്തിട്ട് പോർട്രേറ്റ് ആക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇതിൻ്റെ സൈസ് ഇപ്പോൾ ഒന്ന് ഞാൻ പോർട്രേറ്റ് ആക്കി മാറ്റുന്നുണ്ട്. നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഈ ബാക്ക്ഗ്രൗണ്ട് ഒരു പേപ്പർ എഫക്റ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതിൽ എഫക്ട്സിൽ പോയിട്ട് പേപ്പർ എടുക്കുക. ഈ പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റെൻസിൽ ഫോർ എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കുക. സ്റ്റെൻസിൽ ഫോർ, സ്റ്റെൻസിൽ ഫോർ എടുത്തതിന് ശേഷം ജസ്റ്റ് ഈ നോയ്സ് ഒന്ന് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് കൊടുത്താൽ മതി, ഒരു 20-23 റേഞ്ച് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. നിങ്ങൾ ടൂൾസിൽ പോയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ എടുത്തിട്ട്, ടൂൾസിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൽ ബ്രൈറ്റ്നെസ് കുറച്ചൊന്ന് കുറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സാച്ചുറേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഈ ക്ലാരിറ്റി ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കണം. ക്ലാരിറ്റിയും കൂടി കൂട്ടി വരുമ്പോൾ അടിപൊളിയാവുന്നുണ്ട്. അതുപോലെ ഈ കോൺട്രാസ്റ്റ് ജസ്റ്റ് ഒന്ന് ഏകദേശം ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഏകദേശം സംഭവം ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് മൊത്തം നമ്മളെ അവർ ഈ ഒരു ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കളയണം. അപ്പോൾ അതിന് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ആ ഒരു ഭാഗം കളയാൻ പോകണം. അപ്പോൾ ഏകദേശം ഇപ്പം ബാക്ക്ഗ്രൗണ്ട് പെർഫെക്റ്റ്ലി ഓക്കെ ആയി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ആഡ് ഫോട്ടോ കൊടുക്കുകയാണ്. അപ്പോൾ ആഡ് ഫോട്ടോ കൊടുക്കുമ്പോൾ നമ്മൾ മുന്നേ സേവ് ചെയ്ത് വെച്ച പി എൻ ജി എടുക്കണം. അപ്പോൾ എടുത്തിട്ട് വരാം. ഉള്ള പി എൻ ജി വരെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ അതിൽ നിന്ന് പോയിട്ട് കട്ട് ചെയ്ത് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ പോയിട്ട് കട്ട് ഔട്ടിൽ നിന്ന് അത് പേഴ്സൺ വെച്ച് ചെയ്ത് എടുക്കാവുന്ന തന്നെ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി അടുത്ത് ചെയ്യാനുള്ള ഒരു കാര്യം തന്നെയാണെങ്കിൽ, വേണമെങ്കിൽ ഈ എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കട്ടോ. നിങ്ങൾ ചെയ്യുന്ന ഒരു ഇമേജിന് അത്രയും ക്ലിയർ ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് തൽക്കാലം നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ ചെയ്യുക, ഒരു ബോർഡർ സെറ്റ് ചെയ്യണം. ബോർഡർ സെറ്റ് ചെയ്തിട്ട് അവിടെയാണ് ഫുൾ പരിപാടി ഉള്ളത്. ബോർഡർ എടുത്തതിന് ശേഷം ഒരു 50% ഞാൻ ഇവിടെ ഇപ്പോൾ ബോർഡർ കൊടുത്തിട്ടുണ്ട്. 50% ബോർഡർ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം.
ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഈ ഒരു ടൂൾ എടുക്കുക. ഏത്? ഈ ഒരു ഇറേസർ ടൂൾ എടുത്തതിന് ശേഷം ഹാർഡ്നെസ് അണ്ടറിലാക്കിയിട്ട് സൈസ് ഒരു 20 കൊടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്യുന്നു. ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി കറക്റ്റ് ഒരു ലൈനിൽ പോകണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു ലൈനിൽ ഇങ്ങനെ വരച്ച് കൊണ്ടുപോയാൽ മതി. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് ആണെങ്കിൽ കുറക്കുക, കൂട്ടുക, അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി അടുത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആ ഒരു ടൈഗറിൻ്റെ പാറ്റേൺ ആണല്ലോ, അപ്പോൾ ഏതായാലും ഇതുപോലെ ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ ഞാൻ ടൈഗറിൻ്റെ പാറ്റേൺ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒരു 4 കൊടുക്കുന്നുണ്ട്. 4 കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, അതൊന്നും കണ്ട് സൈസ് കൂട്ടണം. സൈസ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഹൈലൈറ്റ് ഒന്നുമില്ല, നമ്മളെ ഒപ്പാസിറ്റി ഒരു 4-3 എന്നുള്ള റേഞ്ചിലാക്കി ടൈഗർ പാറ്റേണെ. എന്നിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് അടിഭാഗം ഒന്ന് കളഞ്ഞ് അത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ആ ഒരു രീതിയിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാനുള്ള കാര്യം, അധികം പണിയൊന്നുമില്ല. ഈ ഒരു വരക്കണ ഒരു അത്ര ഒരു പണി തന്നെ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക, ഇത് നമ്മൾ സാധാരണ ഫോട്ടോഷോപ്പൊക്കെ വെച്ച് ചെയ്യുന്ന പരിപാടിയാണ്. ഇല്ലസ്ട്രേറ്ററൊക്കെ ഇത് നമുക്ക് അപ്പോൾ പിക്സാർട്ടിലും ചെയ്യാമെന്നുള്ള ഐഡിയയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾ എന്തായാലും ബാക്കിയുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാനുള്ള നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. സിമ്പിളായിട്ടുള്ള എഡിറ്റിംഗ് ആണ്, കാര്യമായിട്ട് ഒന്നുമില്ല, താല്പര്യമുള്ളവർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പറയാൻ വന്നൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഉണ്ടെങ്കിൽ, ഇതുപോലത്തെ എഡിറ്റിംഗ് നിങ്ങൾ വല്ല സോഷ്യൽ മീഡിയയിലോ വേറെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ എനിക്ക് നേരിട്ടിട്ട് എന്ത് ചെയ്യുക, DM ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ. അതിൻ്റെ ഐഡിയ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുക എന്നോട് എങ്ങനെ ചെയ്തു എന്നൊരു വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിസെറ്റ് ആയിക്കോട്ടെ. ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് അത്യാവശ്യം പരിപാടിയൊക്കെ അറിയാം, നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തുതരും ചെയ്യും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എഡിറ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് എന്നോട് പറയുക. അതെങ്ങനെ ചെയ്യാന്നുള്ളത് അല്ലെ, എഡിറ്റ് ചെയ്ത് തരാൻ പറയരുത്. ഭയങ്കര എന്താ പറയുക, ചടപ്പുള്ള പരിപാടിയാണ്. എന്താ പറയുക, കുറച്ച് ടൈം എടുക്കും. പിന്നെ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ കൊടുക്കേണ്ടി വരില്ലോ. ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരെ വേറെ കാണുന്ന പോലെ അല്ലേ. അതുകൊണ്ട് സാമ്പിളായിട്ട് ഞാൻ ഒന്ന് വീഡിയോ ചെയ്യും. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന തേക്കാരം. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം തീർന്ന്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ചാനലിൽ ഒരു ചെറിയ ഗിവ് അവേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഗിവ് അവേ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. ഒരു ജസ്റ്റ് എന്താ പറയുക, വെറുതെ ഇങ്ങനെ ഒരു സംഭവം, എന്താ ഇങ്ങനെ സാധനം കൊടുക്കുക എന്താ ഫ്രീ ആയിട്ട്, വേറെ ഒന്നുമില്ല. ഒരു ഒരു ടൈപ്പ് ഓഫ് ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷൻ ആണ്. നമ്മളിപ്പോൾ അതിൻ്റെ കോഡ് റെഡി ആക്കിക്കൊണ്ടിരിക്കുക. 2-3 സാധനം ഉണ്ട്. അതിൽ ഏറ്റവും നല്ലത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഗിവ് അവേ തരും. ഗിവ് അവേൻ്റെ ഒരു കുറച്ച് ക്രൈറ്റീരിയാസ് എന്ന് പറഞ്ഞ പരിപാടി ഒന്നും ഇല്ല. പക്ഷെ എന്നാലും ഒരു 1-2 സംഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ പറയും. ആ ഒരു ബോട്ട് എന്താണെന്നും അതിൽ പറയും. എങ്ങനെയാണ് അത് ചെയ്യൽ, ആ പരിപാടിയൊക്കെ ഉള്ള നമ്മൾ ഗിവ് അവേ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ഈ ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി അത് ചെയ്യുന്നത് ഈ കാര്യം. അപ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇതുപോലത്തുള്ള എഡിറ്റിംഗ് ട്രെൻഡിങ് ആയി വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാന്നുള്ളത് പറയുക. വൈറലാകുമ്പോൾ നമുക്ക് നമ്മളെ ചാനലിൽ ഇട്ടിട്ട് വൈറലാക്കാം. അപ്പോൾ അതാണ് നമ്മൾ ഐഡിയ കേട്ടോ. വേറെ ഒന്നുമില്ല. എന്താണ് ഇനി ഈ ചാനൽ, ഞാൻ പറഞ്ഞില്ലേ ഈ ചാനൽ ഇങ്ങനത്തെ ഒക്കെ കണ്ടൻസ് ചെയ്യാനും വ്ളോഗ് റിയാക്ഷൻ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവില്ല. അതിന് വേറൊരു ചാനൽ തുടങ്ങണമെന്നുണ്ട്. എന്നാൽ ആലോചിക്കട്ടെ. എന്തായാലും അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഫോട്ടോലൂസ്. ബൈ.